അബീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു റംബുട്ടാൻ തേങ്ങ അരച്ചൊരു കറി വെക്കാം. അതിനുവേണ്ടി നമുക്ക് തേണ്ട ഈ റംബുട്ടാനൊക്കെ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കണം. റംബുട്ടാന് ഇവിടെ ഇങ്ങനെയൊന്ന് പൊളിച്ചെടുക്കുക. ഞാനിവിടെ റംബുട്ടാനെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് കറി വെക്കാം. അതിനുവേണ്ടി അതൊരു കുക്കറിലേക്കിട്ടു. അതിനകത്തേക്ക് ഒരു സബോള അരിഞ്ഞത് ചേർത്തു. അതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർത്തു. പിന്നെ രണ്ട് പച്ചമുളക് കീറി ഇട്ടു. ഒരു കരിയാപ്പില, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇത്ര ഇട്ടു. ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ഒഴിച്ച് ഇത് അടുപ്പേ വെച്ച് നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമുക്ക് റംബുട്ടാൻ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അരപ്പിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയോടെ ചേർക്കാം. തേങ്ങായും കൊച്ചുള്ളിയും കൂടെ അരച്ചതാണ്, അതോടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് കടുകൂടെ വറക്കാം. കടുക് വറക്കാൻ വേണ്ടി നമ്മൾ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് കൊച്ചുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ തേങ്ങ ചെരുകിയതെടുത്തിട്ടുണ്ട്. രണ്ട് വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കരിയാപ്പില. ഇത്രയും സാധനങ്ങളൂടെ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ടു കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരുമാതിരി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തേങ്ങായും മൂത്ത ഒരു ബ്രൗൺ കളറാകണം. ഉണ്ടോ, ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം കളറിന് വേണ്ടി ഒരു സ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ കറക്റ്റ് ഭാഗമായി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്കിത് ഈ കറിക്കകത്തോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരാ എങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ട്, അതുകൊണ്ട് ഉപ്പൊന്നും വേണ്ട, എല്ലാം പാകത്തിനുണ്ട്. പിന്നെ അതുപോലെ ഈ കറി തിളയ്ക്കണ്ട, തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. അപ്പം
ചൂടായി. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. തേണ്ട നമ്മുടെ റംബൂട്ടാൻ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉണ്ട്. ഇത് ചോറുണ്ണാന് നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാവരും കറി വെച്ച് നോക്കണം. ഇപ്പോൾ റംബൂട്ടാനൊക്കെ കിട്ടുന്ന സമയമാണ്, റംബൂട്ടാൻ കറി വെച്ച് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഇനിയും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.